ഞങ്ങളിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുന്നത് ആലുവയിലുള്ള പാതിരാക്കോഴി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. നല്ല കിടിലൻ ആംബിയൻസിലാണ്, അടിപൊളി സെറ്റ് ചെയ്തേക്കുന്ന സൂപ്പർ റെസ്റ്റോറൻറ്റ്. നല്ല വൈഡ് റേഞ്ചിൽ തന്നെ മെനു ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. സ്റ്റാർട്ടേഴ്സ് അൽഫാമും ബിബിക്യും കുഴിമന്തിയും മൊജിറ്റോയും ലെമണോയിഡും ഷവർമ എന്ന് വേണ്ട ഇന്ത്യൻ ഫുഡ് അടക്കം എല്ലാം ഇവിടെ ഉണ്ട്. വൈകുന്നേരം ടൈമിലൊക്കെ നല്ല റഷ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ സീറ്റ് കിട്ടണമെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ സീറ്റ് കിട്ടി കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരുന്ന് സെറ്റ് ആയപ്പോഴത്തേക്കും നമുക്ക് ഓർഡർ എടുക്കാനാവും. അപ്പോൾ നമ്മൾ അൽഫാമാണ് ഓർഡർ കൊടുത്തായിരുന്നു. ഒരു കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും അൽഫാം എത്തി. അൽഫാം എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാല് വെറൈറ്റിയാണ് ഓർഡർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അതിനകത്ത് ഞാൻ ഉദ്ദേശം ഒരെണ്ണം ഇല്ലാത്തത് കൊണ്ട് രണ്ടു പേർക്ക് സെയിമും രണ്ട് വേറെ വെറൈറ്റി, അങ്ങനെ മൂന്നെണ്ണം നമ്മൾ എടുത്തു. ഒരു പെരിപ്പെരിയും രണ്ട് മലബാറിയും അതുപോലെ തന്നെ ഒരു തേൻ ചുട്ടതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. തേൻ ചുട്ടെന്ന് പറയാൻ നേരത്തെ ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് ആ ഒരു ഫ്ലേവറിൽ വരുന്നത് തേനിൻ്റെ ഫ്ലേവർ വന്നിട്ടുണ്ട്. പിന്നെ മലബാറി നമ്മൾ നോർമലാണ്. അതുപോലെ തന്നെ പെരിപ്പെരി നമ്മുടെ ഇടിച്ച മുളക് ഇട്ട് ഉണ്ടാക്കുന്ന നല്ല എരിവുള്ള നല്ല സ്പൈസി ആയിട്ടുള്ളൊരു സൂപ്പർ സാധനമാണ്. നല്ല എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നൂൽ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്. നൂൽ പൊറോട്ടയും ഇതുപോലെ തന്നെ നല്ല വിട്ടുപോലെ നല്ല നൂൽ. ഞങ്ങളതൊക്കെ കഴിച്ച് ഒന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. സെറ്റ് ആയപ്പോഴത്തേക്കും കട്ടൻ ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. കട്ടൻ ചായ എത്തി. നല്ല കറിയാമ്പൂർ ടേസ്റ്റ് ഒക്കെ ഉള്ള നല്ല മധുരമുള്ള നല്ല അടിപൊളി കട്ടൻ ചായ, സൂപ്പർ കട്ടൻ ചായ. ഇതാണ് നമുക്ക് വന്നേക്കുന്ന റേറ്റ്. അപ്പോൾ ഈ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ദിവസം കയറി ട്രൈ ചെയ്യേണ്ട ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് തന്നെയാണ്. മേളിലും താഴത്തും ഉള്ളിലൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. എന്നിട്ടും ഇവിടെ ഇത്രയും തിരക്കുണ്ടെങ്കിൽ ചിന്തിക്കാമല്ലോ, നല്ല റെസ്റ്റോറൻറ്റ് തന്നെയാണ്.